Pakistan പൗരത്വം ഉണ്ടായിരുന്നവരുടെ സ്വത്തുക്കൾ കണ്ടെത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ആശങ്കയിലായി തവനൂർ ഗ്രാമപഞ്ചായത്തിലെ തൃക്കണാപുരം പ്രദേശവാസികൾ. തൃക്കണാപുരത്തുള്ള അഞ്ചോളം കുടുംബങ്ങളാണ് ഈ നിയമപ്രകാരം സ്വത്ത് നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ കഴിയുന്നത്. സംഭവത്തെ തുടർന്ന് MLA KT ജലീൽ സ്ഥലം സന്ദർശിച്ചു. പാക് പൗരത്വമുള്ളവരുടെ സ്വത്തുവകകൾ രക്തബന്ധമില്ലാത്തവർക്ക് പോലും കൈമാറ്റം ചെയ്തിട്ടും ആധാരത്തിൽ മാറ്റം വരുത്താത്തതിനാലാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സർക്കാർ ശ്രമിക്കുന്നത്. തൃക്കണാപുരം MES ആർക്കിടെക് കോളേജിന് പിറകിൽ താമസിക്കുന്ന ചോലയിൽ താഴത്തേതിൽ അബൂബക്കർ, സഹോദരൻ ലത്തീഫ്, ഒട്ടുമായിനാർക്കുന്ന് രമേശ്, അരയ്ക്കു താഴെ തളർന്നുകിടക്കുന്ന കണ്ടനകത്ത് പറമ്പിൽ ശബരി ഗിരീഷ്, ജാരംകണ്ടത്ത് അബൂബക്കർ എന്നിവരുടെ അഞ്ചു കുടുംബങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപടിയിൽ സ്വത്ത് നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ കഴിയുന്നത്. ഈ അഞ്ചു കുടുംബങ്ങളിലുള്ളവരും പാക് പൗരത്വമുള്ളവരല്ലെങ്കിലും ഇവർ വാങ്ങിയ ഭൂമി മുമ്പ് പാക് പൗരത്വമുള്ളയാളുടെ സ്വത്തുവകയിൽപ്പെട്ടതാണ്. നാലോളം പേർ കൈമാറിയ ശേഷമാണ് ഇവർ ഈ ഭൂമി വാങ്ങിയത്. പാക് പൗരത്വമുണ്ടായിരുന്നയാളുമായി യാതൊരുവിധ ബന്ധവും ഈ കുടുംബങ്ങൾക്കില്ല. എങ്കിലും ഇവർ വാങ്ങിയ ഭൂമിയുടെ അടിയാധാരത്തിൽ പരാമർശിച്ച പാക് പൗരത്വത്തിന്റെ പേരിലാണ് നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ എന്തോ ഒരു ഓർഡർ വന്നിട്ടുണ്ട് പറഞ്ഞ് ഈ പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ച ആളുടെ സ്ഥലത്തിൽ പെട്ടൊരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉത്തരവ് വന്നിട്ടുണ്ട്. അതിനിവിടെ തഹസിൽദാറും അവരിവരൊക്കെ വന്നിട്ട് നോക്കി പോയിട്ടുണ്ട്. പേപ്പേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അവരെല്ലാം കണക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരിന്ന് മേടിച്ചതല്ല, ഞങ്ങൾ നാലാൾക്കാർ കൈമാറിയിട്ട് ഞങ്ങൾ മേടിച്ച സ്ഥലമാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ യാതൊരു ബന്ധവുമില്ല. അവരുമായിട്ടുള്ളോ അങ്ങനത്തെ ഒരു ബന്ധങ്ങളോ ഒന്നും ഞങ്ങളതിൽ പെട്ടതല്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഞങ്ങളെല്ലാവരും ഇതിൽ താമസിക്കുന്ന ഒരു നാലഞ്ച് കുടുംബങ്ങളുണ്ട്. അവരെല്ലാം നിരപരാധികളാണ്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഗവൺമെൻറ് അതിന് തക്കതായ നടപടികൾ എന്തെങ്കിലും സ്വീകരിച്ചിട്ട് അതിന് ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഹിന്ദു മുസ്ലിം മതസ്ഥരുണ്ട് ഞങ്ങൾ ഇതിൽ താമസിക്കുന്നവർ. ഞങ്ങളൊക്കെ വളരെ ചെറിയ വീടും ഇതും ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമില്ലാത്ത ആളാണ്. രണ്ട് ഇതൊക്കെ കഴിഞ്ഞ ആളാണ്. അറ്റാക്കും ഇതൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അവിടെ ആദ്യത്തെ വീട് സ്ഥലം വിറ്റിട്ട് ഞാനിവിടെ വന്നിട്ട് താമസമാക്കിയതാണ്. ലൈസൻസ് കോസ്റ്റ് കുറഞ്ഞ സ്ഥലം എടുത്തിട്ട് ഇവിടെ വീട് വെച്ചാണ്. നാല് ചെറിയ വീടുകളാണ്. എല്ലാം ഉണ്ട്. ഗട്ട് നമ്പറുണ്ട്. വീടിൻ്റെ നികുതി അടക്കമുണ്ട്. ഇതിപ്പോൾ ഒരു വർഷം ആവണേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു നിയമം വന്നിട്ട് ഞങ്ങൾക്ക് കുടിക്കടം ഭാഗത്ത് ലോണൊക്കെ അപേക്ഷിച്ചപ്പോൾ കുടിക്കടത്തിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുടക്കിടത്തിൽ വന്ന് ഇങ്ങനെ ഒരു ഇതാ കാണുന്നത്, അറ്റാച്ച്മെൻറ്റ് കാണാണ്ട്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വിവരം ഞങ്ങൾ അറിഞ്ഞത്. ഇതാണ് ഇത് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾ കാണിച്ച നാലാൾ മാറിക്കണ ഈ സ്ഥലം അഞ്ചാമത്തെ ആളാണ് ഞാൻ എടുത്തിക്കണത്. ഇതൊന്നും അന്നൊന്നും ഇത് ഈ ഇത് അറ്റാച്ച്മെൻറ്റോ മറ്റേ രജിസ്റ്റർ ഓഫീസിലോ വില്ലേജിലോ തഹസിൽദാർ ഓഫീസിലോ ഒന്നും ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത് എടുക്കില്ലല്ലോ. ഞങ്ങൾ നല്ല സ്ഥലം നല്ല പൈസ കൊടുത്ത് മേടിച്ച സ്ഥലമല്ലേ. അപ്പോൾ ഞങ്ങൾ പൊതുവെ ഞങ്ങളെല്ലാവരും ഇതിൽ നിരപരാധികളായി. നാല് കുടുംബം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുടുംബം. തഹസിൽദാറും മറ്റും സ്ഥലം സന്ദർശിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശങ്ങളും ഇവിടുത്തെ താമസക്കാർക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേരാണ് ഈ നിയമക്കുരുക്കിൽ പെട്ടിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് MLA KT ജലീൽ സ്ഥലം സന്ദർശിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ ഈ പ്രശ്നം നേരിടുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയുടെയും റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ പ്രശ്നം അവതരിപ്പിച്ച് നിയമത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുമെന്നും MLA പറഞ്ഞു. പഴയകാലത്ത് പാക് പൗരന്മാരായിട്ട് ഉണ്ടായിരുന്ന ആളുകൾ, അവരൊക്കെ മരിച്ചുപോയി. അവരുടെ സ്വത്ത് ഒരുപാട് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ അവരുമായിട്ട് കുടുംബബന്ധം പോലും ഇല്ലാത്ത ആളുകളുടെ കൈകളിലാണുള്ളത്. അത്തരം സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനം തത്വത്തിലെടുത്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും അറിയിക്കുന്നതാണ്. ഇവിടെ ഈ പ്രദേശത്തും നമ്മളുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സമാനമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. എത്രയോ തലമുറകൾ കൈമാറി വന്നതിന് ശേഷമാണ് ഇപ്പോൾ നിലവിൽ അത് ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ കൈകളിൽ എത്തിയിട്ടുള്ളത്.
അപ്പോൾ അത് വലിയ അന്യായമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോകാൻ മറ്റു സ്ഥലങ്ങളില്ല. അവർ പണം കൊടുത്ത് നേരത്തെ വാങ്ങിയിട്ടുള്ളതാണ്. രജിസ്ട്രേഷനൊക്കെ തന്നെ നിയമാനുസൃതം നടന്നിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടാൻ സംസ്ഥാന ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കും. മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ഇക്കാര്യത്തിൽ കണ്ട് കാര്യങ്ങളുടെ ഗൗരവം അവരുമായിട്ട് ചർച്ച ചെയ്യും. ഇന്ത്യ പാക് വിഭജനത്തിനു ശേഷം ജോലി ആവശ്യാർത്ഥം കറാച്ചിയിലും മറ്റും കഴിഞ്ഞിരുന്ന പല ഇന്ത്യക്കാരും തിരികെ എത്തിയെങ്കിലും രേഖകളിൽ അവർ പാക് പൗരന്മാരായി മാറി. അവരുടെ സ്വത്തുവകകളിലും ഈ പൗരത്വം രേഖപ്പെടുത്തിയത് ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ നിന്നും കുടിയിറക്കപ്പെട്ടാൽ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഓരോ കുടുംബവും കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. ട്രേഡിംഗ് രംഗത്ത് വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള മെന്റേഴ്സ് ചേർന്ന് തയ്യാറാക്കിയ സ്മാർട്ട് മണി കോൺസെപ്റ്റിലെ ഇൻഡെപ്തായ 12 കോഴ്സുകളുടെ കണ്ടന്റ് ഉൾപ്പെടുന്നതാണ് വോൾട്ടിക്സ് തയ്യാറാക്കിയ റിഫൈൻഡ് വേർഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കോഴ്സ്. ഈ കോഴ്സ് പൂർത്തിയാകുന്നതോടെ ഓൺലൈൻ ട്രേഡിംഗിലൂടെ മികച്ച ഒരു വരുമാനം നേടുവാനുള്ള വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ഉദ്യോഗാർത്ഥികൾക്ക് കരിയർ സപ്പോർട്ടായി പ്ലേസ്മെന്റ് ആൻഡ് ഫണ്ടിംഗ് ഓപ്പർച്യൂണിറ്റിയും വോൾട്ടിക്സ് പ്രൊവൈഡ് ചെയ്യും.